ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈനു സൗത്ത് ഇന്ത്യൻ ഫുഡ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെയാണ് ദം ബിരിയാണി ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് കൈമ റൈസാണ്. അപ്പോൾ ഞാനിത് 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് നല്ലോണം കഴുകിയിട്ട് അങ്ങനെ തന്നെ വെള്ളം മാറ്റി വെച്ചേക്കെയാണ്. പിന്നെ ചിക്കൻ വേണം, പിന്നെ പുളിപ്പില്ലാത്ത തൈര് വേണം, നെയ്യ് വേണം, പിന്നെ പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, സവോള, തക്കാളി, 1 ലെമൺ, പുതിന, മല്ലിയില. പിന്നെ സവോളയും തക്കാളിയും ഒന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ട്. ലെമൺ ഒന്ന് പിഴിഞ്ഞെടുക്കുകയും വേണം. നമുക്ക് പട്ടായ ഇല, ഗ്രാമ്പൂ, പിന്നെ ബിരിയാണി ഇലയും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. പിന്നെ ഈ പട്ടായ ഇല, ഗ്രാമ്പൂ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഇട്ട് മറ്റൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒപ്പം തന്നെ ഒരു സവോള അരിഞ്ഞതും കൂടെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഞാൻ ബീഫ് ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ അരി ഇതിൽ ഒരു പാത്രത്തിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ സവോള ഫ്രൈ ആയിട്ടുണ്ട്, ഇതിപ്പോൾ നമുക്ക് ഇതിലോട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ ഒപ്പം അല്പം ഉപ്പും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ടാം. അതിൻ്റെ ഒപ്പം തന്നെ ഇച്ചിരി മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ റൈസ് റെഡി ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ബിരിയാണി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുക്കറിലോട്ട് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സവോള ഇത് ചെറുതായിട്ട് അരിഞ്ഞതുപോലെ വെച്ചിട്ടുണ്ട്, ഇതും കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ശരിക്കും ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് വാടിയാൽ മതി. ഇനി നമുക്ക് ഇതിലോട്ട് 2 സ്പൂൺ തൈര് ചേർക്കാം. പുളിപ്പില്ലാത്ത തൈര് ചേർക്കണം. ഇതിനൊപ്പം തന്നെ
ഇട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കൊടുക്കാം. നാരങ്ങാ നീര് അതിൻ്റെ അകത്തെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് വേണം എടുക്കാൻ. നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയി വരട്ടെ. ഇപ്പൊ തക്കാളി വെന്ത് വരാനായിട്ട് നേരെ എടുക്കും. അതുകാരണം ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വേവിക്കാം. തക്കാളി ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മസാലയെല്ലാം കൂട്ടാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇപ്പം എരിവ് വേണ്ടവർക്ക് അല്പം മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ പച്ചമുളക് ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം ആ എരിവ് മതി. കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എരിവിത്തിരി കുറച്ചാണ് ഇടുന്നത്. അപ്പം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം. ചിക്കൻ വേകാനായിട്ട് ഒരല്പം കൂടെ വെള്ളം ഒഴിച്ച് നമുക്കിത് മൂടി വയ്ക്കാം. വിസിലിടേണ്ട ആവശ്യമില്ല. ചിക്കൻ വേകാനെടുക്കുന്ന സമയം മതി. അടച്ച് വയ്ക്കും മുമ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. നമുക്ക് ഓൾറെഡി റൈസിൽ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് മാത്രം ഇട്ടാൽ മതി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ അങ്ങനെ അടച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പം നമുക്ക് ഈ നെയ്ച്ചോറെടുത്ത് ഗ്രേവിയിലോട്ട് മിക്സ് ചെയ്യാം. സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിൻ്റെ മുകളിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വിസിലിൻ്റെ ആവശ്യമില്ല. അരിയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫ്ലെയിം വെക്കണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 5-6 മിനിറ്റ് ഇട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. 5-6 മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് നോക്കിയാണ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മുകളിലെ റൈസാണല്ലോ, അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഗ്രേവിയാണ്, അടിയിലാണ് ഗ്രേവി. അപ്പം നമുക്ക് ആദ്യം ഗ്രേവി എടുത്തതിന് ശേഷം മേലെ റൈസ് എടുക്കാം.
അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കർ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക. ബൈ.